വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗ്രൂപ്പ് മാറി രക്തം നൽകിയതിനെ തുടർന്ന് നില വഷളായ രോഗി മരിച്ചു. അതേസമയം രോഗിക്ക് രക്തം മാറി നൽകിയിട്ടില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ നിലപാട്. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ശ്രീകുമാർ. എന്നാൽ വെള്ളിയാഴ്ച രാത്രിയിലാണ് രക്തം മാറി നൽകിയെന്ന പരാതി ഉയർന്നത്. ഒ നെഗറ്റീവ് രക്തത്തിന് പകരം ഒ പോസിറ്റീവ് നൽകിയെന്നാരോപിച്ച് ബന്ധുക്കൾ ബഹളം വച്ചു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ശ്രീകുമാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. എന്നാൽ രക്തം മാറി നൽകിയിട്ടില്ലെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം. എന്റെ അന്വേഷണത്തിൽ ഈ രക്തം കൊണ്ടുവന്നെങ്കിലും അത് റീചെക്ക് ചെയ്തപ്പോൾ ആ ഗ്രൂപ്പ് മാറി കാരണം അത് തിരിച്ചു വിടുകയാണ് ഉണ്ടായത്. രോഗിക്ക് കൊടുത്തതായിട്ട് കാണുന്നില്ല. ലിവർ ഫെയിലിയറും കിഡ്നി ഫെയിലിയറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലങ്ങിൽ ഇൻഫെക്ഷനും ഉണ്ടായിരുന്നു. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അന്വേഷിക്കും. അതേസമയം രക്തം മാറി നൽകിയതിനു ശേഷവും മതിയായ ചികിത്സ നൽകിയില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബ്ലഡ് മാറിയതിനു ശേഷം ഒരേ ഡോക്ടർമാർ പോലും ഇതിനു വേണ്ടി വന്ന് പ്രതികരിക്കാനോ രോഗിക്ക് നല്ല രീതിയിലുള്ള ഒരു ശുശ്രൂഷ കിട്ടാനോ അവർ പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും അതേ നില തന്നെ തുടരുകയാണ്. രോഗി മരിച്ചിട്ട് പോലും അതിന്റെ കൂടെയുള്ള അനാഥവരെ അവർ കാണിക്കുന്നത്. ആരോഗ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ബന്ധുക്കൾ പരാതി നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രക്തം മാറിക്കൊടുത്തതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ. DMO യുടെ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശിവകുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു.